നയൻതാര വിഘ്നേഷ് വിവാഹിതരായി എന്ന വാർത്തകളുടെ കമന്റ് ബോക്സിലേക്ക് ഇരച്ചു കയറി നമ്മുടെ മലയാളികൾ. നയൻതാരയ്ക്ക് എതിരെ ലൈംഗിക ചുവയുടെ മാലിന്യ കൂമ്പരം നിറയ്ക്കുന്ന കാര്യത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒന്നിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒരു സ്ത്രീയുടെ വിശുദ്ധി എന്നത് അവളുടെ ശരീരത്തിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളിൽ നിന്ന് വേറെന്ത് പ്രതീക്ഷിക്കാൻ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തൊക്കെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും എത്ര ടോക്സിക് ബന്ധങ്ങളായാലും സ്ത്രീകൾ അതൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ട് സ്നേഹിച്ച് ശ്വാസം മുട്ടി കഴിയുന്നതും. അതിന് സമൂഹം സ്ത്രീകൾക്ക് നൽകുന്ന അംഗീകാരങ്ങൾ, കുടുംബത്തിൽ പിറന്ന സ്ത്രീ, മാതൃകാ പെൺകുട്ടി, അങ്ങനെ അല്ലാത്തവർ ആണെങ്കിൽ മോശം സ്ത്രീകളെന്ന് സമൂഹം തന്നെ മുദ്രകുത്തും. ഈ സമൂഹത്തെ ഭയന്നാണ് ഭൂരിഭാഗം പെൺകുട്ടികളും ടോക്സിക് ബന്ധങ്ങളിൽ പോലും അവരുടെ വൈകാരികതകളും മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലൊതുക്കി തളർന്ന മനസ്സും ശരീരവുമായി ജീവിക്കാൻ ശ്രമിക്കുന്നത്. വിസ്മയയുടെ കേസിന്റെ വിധി വന്ന ദിവസം ഇതുപോലെ ഒരുമിച്ച മലയാളികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്തിനാണ് എല്ലാം സഹിച്ചു നിന്നത്, ധൈര്യപൂർവം ആ ബന്ധത്തിൽ നിന്ന് മാറി ജീവിച്ച് കാണിച്ചുകൂടായിരുന്നോ, വേറെ ബന്ധങ്ങൾ കിട്ടില്ലായിരുന്നോ, ഒരുപക്ഷെ വിസ്മയ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നേൽ ഇതേ മലയാളികൾ തന്നെ ഇന്ന് നയൻതാരയ്ക്കെതിരെ പ്രയോഗിച്ച വാക്കുകളും വിശേഷണങ്ങളും ചാർത്തിക്കൊടുത്തേനെ. ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവൾ മോശം സ്ത്രീ, ഇത് തന്നെ പുരുഷന് സംഭവിച്ചാൽ അവന്റെ കഴിവ് യോഗം. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ബന്ധങ്ങൾ പരാജയപ്പെടാം, ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം മോശമാകാം. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടന്ന് ജീവിതം നശിപ്പിക്കുന്നതിനും നല്ലത് പരസ്പര സമ്മതത്തോടെയോ അല്ലാതെയോ പിരിയുന്നത് തന്നെയാണ്. അങ്ങനെ പിരിയുന്നിടത്ത് സ്ത്രീ മാത്രം എങ്ങനെ മോശമാകുന്നു, അവളുടെ ശരീരത്തിന്റെ വിശുദ്ധി മാത്രം എങ്ങനെ നഷ്ടപ്പെടുന്നു. പുരുഷന് ഇതൊന്നും ബാധകമല്ലേ? ബന്ധങ്ങളുടെ അടിസ്ഥാനം ലൈംഗികത മാത്രം അല്ല എന്നാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്. മനുഷ്യബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നത് മാനുഷിക പരിഗണനയും അംഗീകാരങ്ങളുമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാമീപ്യം കൊണ്ടും വ്യക്തികൾ തമ്മിൽ പരസ്പരം സന്തോഷം പകരുമ്പോഴാണ് ഏതൊരു ബന്ധവും മനോഹരമാകുന്നതും. അങ്ങനെയുള്ള ബന്ധങ്ങൾ സംഭവിച്ച് ജീവിതം കൂടുതൽ മനോഹരമാകട്ടെ. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്തോളം അവർ ഒരുമിച്ച് ജീവിക്കട്ടെ, പ്രണയം പങ്കുവയ്ക്കട്ടെ.